ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്ക്ലീൻ തിങ്സ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് സെമസ്റ്റർ ഡി എൽ എഡിൻ്റെ പേപ്പർ നമ്പർ കോഡ് 210 സോഷ്യൽ സയൻസിൻ്റെ ബോധന തന്ത്രങ്ങളും വിനിമയ സമീപനം എന്ന യൂണിറ്റ് സെക്കൻഡായി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂണിറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ സാമൂഹ്യശാസ്ത്ര പഠനത്തിൻ്റെ പ്രസക്തിയാണ്. ഒരു രണ്ട് ഡെഫിനേഷനൊക്കെ കൊടുത്ത് കാണാം. അപ്പോൾ അതിലേറ്റവും സിമ്പിളായിട്ടുള്ള ഡെഫിനേഷനാണ് മാനുഷിക ബന്ധങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സാമൂഹ്യശാസ്ത്രം. ഈ ഒരു ഡെഫിനേഷൻ എന്തായാലും പഠിച്ചു വെക്കുക. മറ്റേത് കുറച്ചും കൂടി ഒരു ഡിഫിക്കൽട്ടാണ്. അതിനേക്കാൾ നല്ലത് ഇത് പഠിച്ചു വെക്കുക എന്നതാണ്. ഇനി അടുത്തത് പറയുന്നത് എന്താണ് സാമൂഹ്യശാസ്ത്ര പഠനത്തിൻ്റെ പ്രസക്തി എന്നതാണ്. അപ്പോൾ ഇതിൽ ടെക്സ്റ്റിൽ ഒരുപാട് വാരി വലിച്ചിട്ട് പറഞ്ഞ ഒരു പോയിൻറ്സ് ഉണ്ട്. അപ്പോൾ അത് മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ചെറിയ ചെറിയ പോയിൻറ്സ് ആക്കി പഠിക്കുക. അപ്പോൾ ഒന്നാമത്തത്, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന സമൂഹത്തിൽ മാറ്റം വരുത്തിയ കുറിച്ചിട്ടുള്ളതാണ് പറയുന്നത്. ഭരണരീതി, തൊഴിൽ മേഖല, സാമൂഹിക ബന്ധം, സാംസ്കാരിക രംഗം, ഇവയുടെയൊക്കെ കുറിച്ചുള്ളൊരു തിരിച്ചറിവും അതുപോലെ ഒരു മുന്നറിവും, കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുള്ളൊരു പഠനം എന്നൊക്കെ പറയാൻ പറ്റുന്നതാണ് നമുക്ക് സാമൂഹ്യശാസ്ത്രം. രണ്ടാമത്തത്, ഭൂമിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അതായത് പ്രകൃതിയെ സംരക്ഷിക്കുക, പ്രകൃതിയെ ചൂഷണം ചെയ്യാതിരിക്കുക, അതിനെക്കുറിച്ചുള്ള പഠനമാണ് നമുക്ക് സാമൂഹ്യശാസ്ത്രത്തിൽ കിട്ടുന്നത്. പിന്നെ പറഞ്ഞത്, സാമൂഹ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമാണ് സാമ്പത്തിക പ്രക്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിനുള്ള സ്ഥാപനങ്ങൾ, സംവിധാനങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ സയൻസിലൂടെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉൽപ്പാദനം, അതുപോലെ ഉപഭോഗം, വിതരണം, ഒരു കൺസ്യൂം ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ നമ്മൾ സോഷ്യൽ സയൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയങ്ങൾ തന്നെയാണ്. പിന്നെ ജനാധിപത്യ ഭരണ സംവിധാന രീതികളെക്കുറിച്ചും അതിനെ താരതമ്യം ചെയ്യുകയും നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്, നമ്മുടെ കടമകൾ എന്തൊക്കെയാണ്, അത് നിറവേറ്റുന്നതിനെ കുറിച്ചും അവ തിരിച്ചറിയുന്നതിനൊക്കെയാണ് അടുത്ത പോയിന്റ് പറയുന്നത്. പിന്നെ അടുത്തത്, ഓരോ സമൂഹത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കതിനെ വിശകലനം ചെയ്യാൻ സാധിക്കണം. പിന്നെ ഓരോ സാമൂഹിക സംസ്കാരങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെ വേഷം, ഭാഷ, മതം, ആചാരം, അനുഷ്ഠാനം, ജീവിത രീതി, കുടുംബം എന്നിവയെല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, എല്ലാവരുടെയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അംഗീകരിക്കുന്നതിനുള്ളൊരു മനോഭാവം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സോഷ്യൽ സയൻസ്, ഈ ഒരു സാമൂഹ്യശാസ്ത്ര പഠനത്തിൻ്റെ പ്രസക്തി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോയിൻറ്സ് നമുക്ക് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനം കാണാൻ പറ്റും, അതുപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാണാൻ പറ്റും, സാമ്പത്തിക പ്രക്രിയകളുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട്, ജനാധിപത്യ ഭരണ സംവിധാന രീതികൾ, സ്വന്തം ഉത്തരവാദിത്തം, കടമകൾ നിറവേറ്റുന്നത്, ഓരോ സമൂഹത്തിനെയും നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ തിരിച്ചറിയുക, പിന്നെ ഓരോരോ സംസ്കാരങ്ങളെ എന്ത് ചെയ്യുക, അതിനെ അംഗീകരിക്കുക, അതിനോട് ഒരു എന്താ നീതി പുലർത്തുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രസക്തി എന്നാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, ബാക്കിയുള്ളതൊന്നും നോക്കേണ്ട. ഇതിനെ മെയിൻ ആയിട്ടുള്ള മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഇനി അടുത്ത ടോപ്പിക്ക് സാമൂഹ്യശാസ്ത്ര പഠന രീതിയാണ്. ഒരു ലോക്കൽ ഹിസ്റ്ററി, അതായത് പ്രാദേശിക രചന രചിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നത് തന്നെയാണ് ഈ ഒരു സാമൂഹ്യശാസ്ത്ര പഠന രീതിയിലും പറയുന്നത്. ഇപ്പോൾ നമ്മളോട് ഒരാൾ ലോക്കൽ ഹിസ്റ്ററി എഴുതാൻ പറഞ്ഞു, എന്തിൻ്റെങ്കിലും നമ്മുടെ ഒരു പ്രാദേശിക രചന എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ എന്തായിരിക്കും നോക്കേണ്ടത്, അതിൻ്റെ ജോഗ്രഫിക്കലായിട്ടുള്ള പ്രത്യേകതകളാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇതിലും ആദ്യത്തെ ഒന്നാമത്തത്, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്ത് ചെയ്യണം, പരിശോധിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ്, ലഭ്യമായ വിവര സ്രോതസ്സുകളെ സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാക്കണം. ഈ വിവരശേഖരണം നമ്മൾ നടത്തുന്നത് എങ്ങനെയായിരിക്കണം, ചരിത്ര ശേഷിപ്പുകളോ അല്ലെങ്കിൽ സ്മാരകങ്ങളോ ഐതിഹ്യങ്ങളോ രേഖകളോ മുതിർന്നവരോടായിട്ടുള്ള നമ്മൾ ചോദിച്ചറിഞ്ഞിട്ടോ അങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് മൂന്നാമത്തത്, വിവരശേഖരണ രീതി വിവരശേഖരണത്തിനായി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന തന്ത്രങ്ങളാണ്. അതിനുള്ള തന്ത്രങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ, നമുക്കൊന്നെങ്കിൽ നിരീക്ഷിച്ചിട്ട് കാര്യങ്ങൾ രേഖപ്പെടുത്താം, അല്ലെങ്കിൽ ഒരാളുടെ അഭിമുഖം നടത്തിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ആവശ്യമായിട്ടുള്ള രേഖകൾ പരിശോധന നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വിവരം ഡാറ്റ കളക്ട് ചെയ്യാം. ഇനി ഡാറ്റ കളക്ട് ചെയ്യുന്ന കാര്യം തീരുമാനിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നതെങ്കിലും ആ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടാകണം, അങ്ങനെ അതിനനുസരിച്ചിട്ടുള്ള ടോപ്പിക് എടുക്കണം, അന്ന് എങ്ങനെയൊക്കെയുള്ളൊരു രീതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് ഒരുപാട് ഡാറ്റാസ് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ടാകും, ഇത് നമ്മളുടെ ചരിത്ര രചനയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ അതെന്തിനെ ചെയ്യും, തരംതിരിച്ചിട്ട് അതിനെ ക്രോഡീകരിക്കണം. ഇനി ഈ ക്രോഡീകരിച്ച വിവരങ്ങളെ നമ്മൾ വിശകലനം ചെയ്തിട്ട് ഓരോ കാലഘട്ടവുമായിട്ട്, ഇന്നത്തെ കാലഘട്ടവുമായിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ട് വേണം നിഗമനത്തിലെത്താൻ. ഇത് നമ്മൾ ഈ രേഖപ്പെടുത്തുന്നത് എങ്ങനെയായിരിക്കണം, പൂർണ്ണവും ശാസ്ത്രീയമായ രീതിയിലാണ് നമ്മളത് എഴുതി വെക്കുന്നത്. എന്നിട്ട് എഴുതി വെച്ച ശേഷം നമുക്കത് സെമിനാറായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നമുക്ക് പ്രസിദ്ധീകരിച്ചിട്ട് മറ്റുള്ളവർക്കും കൂടി വിനിമയം ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു പഠന രീതി, സാമൂഹ്യശാസ്ത്ര പഠന രീതി എന്ന് പറയുമ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇനി പ്രാദേശിക ചരിത്ര രചനയ്ക്ക് ആവശ്യമായ തയ്യാറെടുപ്പുകൾ ഏവാന്നൊരു ചോദ്യം വരികയാണെങ്കിലും ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പ് തന്നെയാണ് എഴുതി വെക്കേണ്ടത്.
അടുത്ത ഭാഗങ്ങൾ ഉടൻ തന്നെ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.